ഡിഫൻസ് ജോബിലും അതുകൂടാതെ സെൻട്രൽ ഗവൺമെൻറ് ജോബിലൊക്കെ ആയിട്ട് 15,000 കൂടുതൽ ഒഴിവുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മിനിമം 10-ാം ക്ലാസ് മുതൽ അപേക്ഷിക്കാൻ പറ്റിയ ക്വാളിഫിക്കേഷനുള്ള ജോബുകളും ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് നിങ്ങൾ കാണാൻ ശ്രദ്ധിക്കുക. മാത്രമല്ല ഈ ഒരു വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്ത് നിങ്ങൾ കാണാൻ ശ്രദ്ധിക്കുക. ഇതിൽ തന്നെ ഓരോരോ ജോബിനും നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. അപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ള ഏതൊക്കെ റിക്രൂട്ട്മെൻ്റ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം. മാത്രമല്ല ഇതിൻ്റെ ഓരോരോ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ലിങ്ക് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ തീർച്ചയായിട്ടും അത് ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. എല്ലാവിധ യൂണിഫോം ജോബുകൾക്കും ഡിഫൻസ് ജോബുകൾക്കും PSC, UPSC, SSC, RRB, CDS, സിവിൽ സർവീസ് എക്സാം എന്നീ നോട്ടിഫിക്കേഷനുകൾ നിമിഷ നേരങ്ങൾ കൊണ്ട് നിങ്ങളുടെ മൊബൈലുകളിലേക്കും കമ്പ്യൂട്ടറുകളിലേക്കും എത്താനായി ഇപ്പോൾ തന്നെ ലൈഫ് ട്രാക്ക് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തു കാണുന്ന നോട്ടിഫിക്കേഷൻ ബട്ടണിൽ ഓൾ എനേബിൾ ചെയ്തിടുക. അപ്പോൾ ഫ്രണ്ട്സ്, ആദ്യമായിട്ട് വന്നിട്ടുള്ളത് ആസാം റൈഫിൾസ് ആണ്. ആസാം റൈഫിൾസിന് 10-ാം ക്ലാസ് യോഗ്യതയിലാണ് ഇപ്പോൾ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ക്ഷണിച്ചിട്ടുള്ളത്. ഇതിന് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഏകദേശം 1200 കൂടുതലാണ് ഇതിന് മാത്രം വന്നിട്ടുള്ള വേക്കൻസി. 10-ാം ക്ലാസ് മാത്രം മതി, 10-ാം ക്ലാസ് പാസ് മാത്രം മതി, D+ അങ്ങനെയുള്ള ഒരു കാര്യവും ഇതിൽ പ്രശ്നമല്ല. 1000 കൂടുതൽ വേക്കൻസി ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഓൺലൈനായി ഇപ്പോൾ അപേക്ഷ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തു നിൽക്കാതെ നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചു എന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ ലിങ്ക് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതായിരിക്കും. അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് മുഴുവൻ കാര്യങ്ങളും അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുള്ളത് ഇന്ത്യൻ ആർമി ട്രേഡ്സ്മാനിലേക്കാണ്. 5 മിനിറ്റ് കൊണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ലിങ്ക് നിങ്ങൾക്ക് താഴെ ലഭിക്കുന്നതായിരിക്കും. എങ്ങനെ ഇതിന് ഓഫ്ലൈനായിട്ടാണ് ഇതിന് അപേക്ഷിക്കേണ്ടത്? ഇതിന് അപേക്ഷിക്കാനുള്ള ഇപ്പോൾ ഇതിന് അപേക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് അപേക്ഷിക്കാനുള്ള ലിങ്ക് നിങ്ങൾക്ക് താഴെ ലഭിക്കും. എങ്ങനെ അപേക്ഷിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് മനസ്സിലാവും. 2 വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിനെപ്പറ്റി. ഒന്ന് നോട്ടിഫിക്കേഷൻ വന്ന സമയത്തും പിന്നെ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ല, തീർച്ചയായിട്ടും കണ്ടിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നോക്കുക. ഇന്ത്യൻ ആർമി ട്രേഡ്സ്മാനിലേക്കാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് ക്ഷണിച്ചിട്ടുള്ളത്. വിവിധ തസ്തികകളിലേക്കായിരുന്നു ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ക്ഷണിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ലിങ്കും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആയിരിക്കും. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു റിക്രൂട്ട്മെൻ്റ് ആയിരുന്നു PSCയുടെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു റിക്രൂട്ട്മെൻറ്റ്. 10-ാം ക്ലാസ് മാത്രമാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ. D+ ഉണ്ട്, പ്രശ്നമല്ല. വനിതകൾക്കും ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വളരെ നല്ലൊരു അവസരം തന്നെയാണ് ഇത്. PSCയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. പലരും ചോദിച്ചിട്ടുണ്ട് ഇതിനെങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന്. ഇത് വളരെ എളുപ്പത്തിൽ നിങ്ങൾ ഇന്ത്യൻ ആർമിയുടെ പ്രൊഫൈലൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ PSCയുടെ പ്രൊഫൈൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ ക്രിയേറ്റ് ചെയ്യുക. വൺ ടൈം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് അതിലൂടെ ആ ഒരു പ്രൊഫൈലിലൂടെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതിന് രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെയും വീഡിയോ ലിങ്ക് നിങ്ങൾക്ക് ആ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഫ്രണ്ട്സ്, പിന്നെ വന്നിട്ടുള്ളത് BSF ആണ്, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്. BSF GD കോൺസ്റ്റബിളിലേക്കാണ് ഒരു റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിന് നിങ്ങൾ അപ്ലൈ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് ചോദിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് മിനിമം 10-ാം ക്ലാസ് ഉണ്ടായാൽ മതി, ഒരു സ്പോർട്സ് ഐറ്റം നിങ്ങൾ ഉണ്ടായിരിക്കണം. ഏതൊക്കെ സ്പോർട്സ് ഐറ്റം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, സ്പോർട്സ് കോട്ടയാണ്. അപ്പോൾ ഏതൊക്കെ സ്പോർട്സ് ഐറ്റംസാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് നിങ്ങളൊന്ന് സന്ദർശിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാനും അപേക്ഷിക്കാനും സാധിക്കുന്നതായിരിക്കും. ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. ഇപ്പോൾ അപേക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപേക്ഷ സമർപ്പിക്കാനായിട്ട് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊരു റിക്രൂട്ട്മെൻ്റ് ആയിരുന്നു ഇപ്പോൾ അപേക്ഷിക്കാൻ പറ്റിയ. ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഡിഗ്രിയാണ്, ഗ്രാജുവേറ്റ് ആണ് ക്വാളിഫിക്കേഷനായിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഗ്രാജുവേറ്റ് ആയിട്ടുള്ളവർ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് നൽകിയിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ട് അപ്ലൈ ചെയ്തോ ഇല്ലയോ എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. PSCയുടെ ഭാഗത്തു നിന്നാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. PSCയുടെ വൺ ടൈം പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തവർക്ക് വളരെ എളുപ്പത്തിൽ ഇതിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ വന്നിട്ടുള്ളത് റെയിൽവേയുടെ ഒരു റിക്രൂട്ട്മെൻ്റ് ആണ്. ഏകദേശം 3000 കൂടുതൽ ഒഴിവുകൾ 10th ക്വാളിഫിക്കേഷനിൽ റെയിൽവേയുടെ ഒരു റിക്രൂട്ട്മെൻറ്റും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ അപേക്ഷിക്കാനും ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അടങ്ങിയ ലിങ്ക് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും അത് കണ്ടിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള പോസ്റ്റിന് അപ്ലൈ ചെയ്തോ നിങ്ങൾ ഉറപ്പ് വരുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. മാത്രമല്ല മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇങ്ങനെയുള്ള റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ഒന്നും വന്നാൽ പലരും അറിഞ്ഞിട്ടുണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങൾ പലരും ഇങ്ങനെയുള്ള നോട്ടിഫിക്കേഷൻ വിട്ടുപോയിട്ടുണ്ടാവും. തീർച്ചയായിട്ടും നോക്കുക. ഡിസ്ക്രിപ്ഷനിൽ എല്ലാത്തിൻ്റെയും ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.